തിരക്കഥാകൃത്ത് ടി എ റസാഖിന്റെ മരണവാർത്ത പുറത്തുവിടുന്നത് വൈകിപ്പിച്ചതിൽ പ്രതിഷേധം. കോഴിക്കോട്ട് സിനിമാ പരിപാടി മുടങ്ങാതിരിക്കാൻ മൃതദേഹം വഴിയിലിട്ടുവെന്നാണ് ആരോപണം. വേണ്ട ആദരം നൽകിയില്ലെന്നും സുഹൃത്തുക്കൾ ആരോപിക്കുന്നുണ്ട്. ഇവിടുന്ന് പോയത് ഞങ്ങൾക്ക് സുഹൃത്ത ടി എ റസാഖ്. ടി എ റസാഖ് ഇങ്ങനെ യാത്ര അയക്കാൻ വേണ്ടി ഉള്ള ഒരാളല്ല ടി എ റസാഖ്. ടി എ റസാഖ് ഇവിടുത്തെ ഓരോ കലാകാരൻ്റെ മരണത്തിന് ആദ്യം മുതൽ അവസാനം വരെ നിന്നിട്ട് അതിൻ്റെ എല്ലാ ചടങ്ങും കഴിഞ്ഞിട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ടി എ റസാഖ്. ഈ ടി എ റസാഖിനെ ആരും അറിയാതെ ഈ പാതിരാത്രിക്ക് അത് ഇവിടെ ഒരു സിനിമാ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അതിൻ്റെ പേരിൽ വഴിയിലിട്ടു എന്നാണ് പറയുന്നത്. രാവിലെ മരിച്ച ആളെ വഴിയിലിട്ടു, ഈ ഫംഗ്ഷൻ കഴിയുന്നവരെ വഴിയിലിട്ടു, അതിനുശേഷം വന്നൊരു ചടങ്ങിന് ഈ രാത്രിയിൽ ഒരു സുഹൃത്തിനെ സുഹൃത്തുക്കളെ പോലും അറിയിക്കാതെ ഈ ടൗൺ ഹാളിൽ കൊണ്ടുവച്ചിട്ട് നാടകം കളിച്ചിട്ട് പിരിച്ചു. സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ ദുഃഖമുണ്ട്. ഈ കോഴിക്കോട്ടെ കലാകാരന്മാർ ഈ ടി എ റസാഖിനെ ഇങ്ങനെ വിടേണ്ട ആൾക്കാരല്ല. ഒരുപാട് ടി എ റസാഖിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പണം ആർക്ക് വേണ്ടി ഇവർ പണം ഉണ്ടാക്കുന്നത്? ആർക്ക് വേണ്ടി ഇവർ പിരിക്കുന്നത്? കലാകാരന് വേണ്ടി. അങ്ങനെ ഒരു ദിവസം മാറ്റി വെക്കേണ്ടിയിരുന്നു ഇവർ. എന്തുകൊണ്ട് മാറ്റി വെച്ചില്ല പ്രോഗ്രാം? ആ ഡെഡ് ബോഡി അവിടെ കിടന്നിട്ട് വിടാ, അടുക്ക ഡാൻസ് കളിക്കില്ലിട്ട് എല്ലാവരും കലാകാരന്മാരാണ് പോലും. ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ ഒരു 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 അവശകലാകാരനെ ഇവർ സഹായിക്കണ്ട. പ്ലീസ് നിർത്തണം ഈ പിരിവ്. കോഴിക്കോട് കലാകാരന്മാരെ വരെ പിരിവെടുക്കുക, എന്നിട്ട് ഒരു ഡെഡ് ബോഡി വെച്ച് കളിക്കുക. ഇത് ഇനി ആവർത്തിക്കരുത്. കോഴിക്കോട് കോഴിക്കോട് ഈ അവശകലാകാരന്മാർക്ക് വേണ്ടി കോഴിക്കോട് ഇനി പിരിവെടുക്കണ്ട. പരിപാടി നടത്തണ്ട. പരിപാടി നടത്തിൻ്റെ പലത്തിൻ്റെ പല പരിപാടിയുടെയും പണം ബാങ്കിൽ ഇരിപ്പുണ്ട്. എന്തുകൊണ്ട് ടി എ റസാഖിനെ അങ്ങനെ അയച്ചുകൂടാ? ആ പണം ഇവിടെ പോയി. പുത്തഞ്ചേരിക്ക് വേണ്ടി പണം പിരിച്ചിട്ട് 10-15 ലക്ഷം ബാക്കിലുണ്ട്. ഞാൻ ആ കമ്മിറ്റിയിൽ മെമ്പറാണ്. അന്വേഷിക്കണം, നിങ്ങൾ അന്വേഷിക്കണം ആ പണമൊക്കെ എവിടെ പോയത് എന്നുള്ളത്. ഇനി മേലെ കോഴിക്കോട് ആവർത്തിക്കരുത്. കോഴിക്കോട് ഇനി കലാകാരന്മാരെ പേരും പറഞ്ഞ് ഇനി പിരിവെടുത്തിട്ട് ഇതുപോലെ കൂത്ത് നടത്തരുത്. ഡെഡ് ബോഡി വെച്ച് കൂത്ത് നടത്തരുത്. ഇതിൻ്റെ പേരിൽ എന്തുണ്ടായാലും വേണ്ടിയില്ല. ഞാൻ ഒറ്റപ്പെട്ടാലും വേണ്ടിയില്ല. ഇത് ശരിയല്ല. ടി എ റസാഖിനെ ഇങ്ങനെ വിട്ടത് ശരിയായില്ല. എനിക്ക് ഇവിടുത്തെ എം എൽ എയോടും ഇവിടുത്തെ മേയറോടും പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റിന്റെ ഹോണർ കൊടുത്ത് വിടേണ്ട ആളാണ് ഇവിടെ നിന്ന്. ഒരു സുഹൃത്തുക്കളോട് വന്നില്ല. കണ്ടില്ല നിങ്ങൾ വന്ന് ആ രണ്ട് കേരളത്തിന് കാണാൻ വന്നത്? തീർച്ചയായിട്ടും ഒന്നും വേണ്ട. അവിടെ നിർത്തി വെച്ചിട്ട് ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്നിട്ട് കാണാൻ പോകവർക്ക് കാണാം. അദ്ദേഹത്തിന്റെ ബോഡി ഇവിടെ നിന്ന് പറഞ്ഞൂടെ. ഈ വഴിയിലിടേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ചോദിക്കുമ്പോൾ വന്ന് വഴിയിലിടുകയായിരുന്നു. ഒരു മണിക്കൂർ ഞാൻ വൈകുന്നേരം ഈ മരണ വാർത്ത അറിഞ്ഞു. അപ്പൊ വിളിക്കുക, എപ്പോഴാണ് ഈ ബോർഡ് കൊണ്ടുവരുന്നത് അറിയില്ല, ആർക്കും അറിയില്ല. 2 മണിക്ക്, 2 മണിക്ക്, 3 മണിക്ക്.